കോൺഗ്രസിൽ തമ്മിലടിയും രക്തച്ചൊരിച്ചിലും നടക്കാൻ വളരെയധികം സാധ്യത തെളിഞ്ഞിരിക്കുകയാണ്. കോഴിക്കോട്ട് നടന്ന ചിന്തന ശിബിരം കഴിഞ്ഞപ്പോൾ പുറത്തു വന്ന ഒരു തീരുമാനം കോൺഗ്രസിൻ്റെ സമിതികളിൽ എന്ന് പറഞ്ഞാൽ ബ്ലോക്കിലായിരുന്നാലും ശരി, മണ്ഡലം കമ്മിറ്റി ആയിരുന്നാലും ശരി, ബൂത്ത് കമ്മിറ്റി, DCC ഇതിലെല്ലാം ജംബോ കമ്മിറ്റികൾ വേണ്ടെന്നും വളരെയധികം എണ്ണം കുറയ്ക്കാനും തീരുമാനമായി. MK രാഘവൻ കൺവീനറായ ഒരു കമ്മിറ്റിയാണ് ഈ തീരുമാനം എടുക്കുകയും ചിന്തന ശിബിരത്തിൽ അവതരിപ്പിക്കുകയും ചെയ്തത്. ഇത് നടപ്പാകുകയാണെന്നുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, പിന്നെ നമ്മുടെ ബൂത്ത് തലത്തിലായിരുന്നാലും ശരി, മണ്ഡല തലത്തിലായിരുന്നാലും ശരി, ബ്ലോക്ക് തലത്തിലായിരുന്നാലും ശരി, DCC തലത്തിലായിരുന്നാലും ശരി, വൻ സംഘടനത്തിനാണ് വഴിവെക്കുന്നത്. വലിയ DCCകളിൽ 41 പേരും ചെറിയ DCCകളിൽ 31 പേരും മാത്രമേ ഇനി ഭാരവാഹികൾ ഉണ്ടാവൂ എന്നാണ് ഒരു നിർദ്ദേശം. ഇത് എങ്ങനെ നടപ്പാകും എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസ്സുകാരിൽ മാത്രമല്ല മറ്റ് പാർട്ടികളിലും ജനങ്ങളുടെ ഇടയിലും വലിയ ചിന്താ വിഷയമായിട്ടുണ്ട്. ഇപ്പോൾ ഓരോ DCCകളുടെ ഭാരവാഹികളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ DCC പ്രസിഡന്റിനോ DCC മറ്റ് സെക്രട്ടറിമാർക്കോ ഒന്നും അറിയില്ല. 250, 300, 400, 500 വരെ അങ്ങ് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ ഒരു പത്രത്തിൽ അത് കളിയാക്കി ഒരു പോക്കറ്റ് കാർട്ടൂൺ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ അംഗങ്ങളുടെ എണ്ണം കുറഞ്ഞാലും സ്റ്റേജിൻ്റെ വലിപ്പം കുറയരുത് എന്ന്. അത് കറക്റ്റാണ്. കാരണം ഏത് ഒരു പരിപാടി നടന്നാലും ശരി കോൺഗ്രസ്സുകാരെ കൊണ്ട് കുത്തി നിറച്ചായിരിക്കും സ്റ്റേജ്. പല സ്ഥലങ്ങളിൽ സ്റ്റേജ് ഒടിഞ്ഞു വീണ സംഭവം വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു പരിഹാസം ഉണ്ടായിരിക്കുന്നത്. എങ്ങനെ ഇത് നടപ്പാകും എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. കോൺഗ്രസ്സിലാണെന്നുണ്ടെങ്കിൽ നേതാക്കന്മാരുടെ ഒരു പട തന്നെയാണ്. നേതാക്കന്മാരേ ഉള്ളൂ ചില സ്ഥലങ്ങളിൽ, അണികളില്ല, പ്രവർത്തകരുമില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം പിന്നെ MK രാഘവൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി വച്ചിരിക്കുന്നത്. ഇത് നടപ്പാകുമോ ഇല്ലേ എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ നടപ്പാകുകയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് പാർട്ടി ഒരു നല്ല ഒരു അച്ചടക്കമുള്ള പ്രസ്ഥാനമായി മാറാൻ എല്ലാ വഴികളും തെളിഞ്ഞിരിക്കുകയാണ്. പക്ഷേ നടക്കുമില്ല എന്നുള്ളതാണ് പ്രശ്നം. കാരണം മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും ഇത്തരമൊരു ദുരന്തമില്ല. ഏത് കമ്മിറ്റി എടുത്തിരുന്നാലും ശരി, പിന്നെ എണ്ണിയാൽ ഒടുങ്ങാത്ത കമ്മിറ്റി അംഗങ്ങളും DCC ഭാരവാഹികളും സെക്രട്ടറിമാരും അത് കൊണ്ടങ്ങ് നിറയുമായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളത്. കാരണം കൂട്ടിയടിയായിരിക്കും, ഒരു സംശയവും വേണ്ട. അതിനകത്ത് പിന്നെ കോൺഗ്രസ്സുകാരുടെ സ്വഭാവം നമുക്കറിയാം. നേതൃത്വമില്ലെങ്കിൽ, ഭാരവാഹി ആയില്ലെങ്കിൽ പിന്നെ കോൺഗ്രസ് തന്നെയല്ല എന്നുള്ളൊരു ചിന്തയാണ് പലർക്കും ഉണ്ടായിട്ടുള്ളത്. എന്തായിരുന്നാലും നടക്കാൻ പോകുന്ന കാര്യം നമുക്ക് താമസിയാതെ തന്നെ എന്ത് നടക്കുമെന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയാം.